നമസ്കാരം. ലത്തീൻ കത്തോലിക്ക സഭയുടെ സമരം കാരണം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണമാണ് തീരശോഷണത്തിന്റെ കാരണമെന്ന് ആരോപിച്ചാണ് സഭയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ സമരം നടത്തുന്നത്. നിർമ്മാണം നിർത്തിവെച്ചുവെന്ന തുറമുഖ അധികൃതരുടെ വാക്ക് സത്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ലത്തീൻ അതിരൂപതയിലെ വൈദികരടക്കമുള്ളവർ തുറമുഖ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു അത്രേ. സമരക്കാരുടെ ആവശ്യം തുറമുഖത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കണം എന്നതാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. രാജ്യത്ത് ക്രൈസ്തവ സമൂഹത്തിനും അവരുടെ സ്ഥാപനങ്ങൾക്കും നേരെ നടക്കുന്ന അക്രമങ്ങൾ തടയാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബംഗളൂരു ആർച്ച് ബിഷപ്പ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ആർച്ച് ബിഷപ്പിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ആക്രമണങ്ങളിൽ പലതും വർഗീയമായ ആക്രമണമല്ല, വ്യക്തിപരമായ തർക്കങ്ങൾ പോലും വർഗീയ സംഘർഷമായാണ് ഹർജിയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിദേശ ശക്തികൾക്ക് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാൻ അവസരം ഒരുക്കുന്നതിനും വിദേശ സഹായം നേടാനുമാകാം ഹർജിയെന്നും കേന്ദ്രം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. ഇനി മറ്റൊരു സംഭവത്തിലേക്ക് പോകാം. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ വേദാന്ത കമ്പനിയുടെ സ്റ്റെർലൈറ്റ് പ്ലാന്റിനെതിരായ സമരം ഓർക്കുന്നുണ്ടോ? 1994 സ്ഥാപിച്ച കമ്പനിക്കെതിരെ 2018 സമരം ആരംഭിക്കുന്നു. യഥാർത്ഥത്തിൽ കലാപമായിരുന്നു അത്. രാജ്യത്തിനുണ്ടായ നഷ്ടം 14,000 കോടി രൂപയാണെന്ന് പറയുന്നു. ഏകദേശം 30,000 പേർക്ക് തൊഴിൽ നഷ്ടമായി. കോപ്പർ നിർമ്മാണ മേഖലയിൽ ഇന്ത്യക്കുണ്ടായ നഷ്ടം ചെറുതൊന്നുമല്ല. എന്തിനു വേണ്ടിയായിരുന്നു ഈ കലാപം എന്നത് ഇന്നും ചോദ്യചിഹ്നമാണ്. ഇതിന് നേതൃത്വം നൽകിയത് മുഴുവൻ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ആയിരുന്നു. കോവിഡ് കാലത്ത് ഈ പ്ലാന്റിൽ ഓക്സിജൻ നിർമ്മിക്കാൻ സുപ്രീം കോടതി ഉത്തരവുണ്ടായപ്പോൾ പോലും വലിയ ബഹളമായിരുന്നു. കോവിഡ് മൂലം രാജ്യം അത്ര പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയത്തായിരുന്നു അത് എന്നോർക്കണം. ഇനി തമിഴ്നാട്ടിലെ തന്നെ തിരുനെൽവേലി ജില്ലയിലെ കൂടകുളത്തെ ആണവ നിലയത്തിന്റെ നിർമ്മാണ സമയത്ത് അവിടെ ഉണ്ടായ കലാപങ്ങൾ ഓരോന്നും ഓർക്കുക. അന്നും കലാപത്തിന് മുന്നിൽ നിന്നത് വിദേശ സഹായം പറ്റുന്ന ഇതേ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളായിരുന്നു. ഒരിക്കലും പ്രതികരിക്കാത്ത സാക്ഷാൽ മൻമോഹൻ സിംഗ് വരെ അന്ന് ഇക്കൂട്ടർക്കെതിരെ ആഞ്ഞടിച്ച് സംസാരിച്ചത് ഇപ്പോൾ ഓർക്കുന്നു. ഇതിലൊക്കെയുള്ള ഒരു പൊതുവായ ഒരു കാര്യം, ഇതെല്ലാം രാജ്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ശക്തി നൽകുന്ന വൻകിട പദ്ധതികൾ ആണെന്നതാണ്. രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങളും തന്ത്രപ്രധാനമായ മറ്റു ആവശ്യങ്ങളും സാമ്പത്തിക വളർച്ചയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലും അടിസ്ഥാന സൗകര്യ വികസനവും എല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു. ഈ പദ്ധതികളൊക്കെ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല, രാജ്യത്തെ നിയമം അനുസരിച്ച് വിവിധ മന്ത്രാലയങ്ങളുടെ ഒക്കെ അനുമതി വാങ്ങി നിരവധി പഠനങ്ങൾ ഒക്കെ നടത്തിയാണ് ഓരോ പദ്ധതിയും നടപ്പിലാക്കുന്നത്. കൃത്യമായ അജണ്ടകളാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ. വിദേശ സഹായം പറ്റുന്ന NGO കളുടെ അടിവേര് മോദി സർക്കാർ ഇളക്കിയതോടെ കുറച്ചുനാൾ അടങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ ഇറങ്ങിയിരിക്കുകയാണ്. വോട്ട് ബാങ്ക് പേടിച്ച് രാഷ്ട്രീയ കക്ഷികൾ മിണ്ടാതിരിക്കും. വിഴിഞ്ഞം തുറമുഖം വന്നാൽ ഇന്ത്യക്ക് ശ്രീലങ്കയെ ആശ്രയിക്കേണ്ട. വിദേശ കപ്പലുകൾക്കും ശ്രീലങ്ക ചുറ്റാതെ ഇന്ത്യ വഴി പോകാൻ സാധിക്കും. അത് സാമ്പത്തികമായി ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കും എന്ന് മാത്രമല്ല, ഈ മേഖലയിൽ ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ മേൽക്കോയ്മ കിട്ടുകയും ചെയ്യും. വിഴിഞ്ഞം തുറമുഖം ഒരു പക്ഷേ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും. ഇവരുടെയൊക്കെ ആശങ്ക എന്തിനെ കുറിച്ചാണ് എന്ന് മനസ്സിലായില്ലേ? എറണാകുളത്തെയും ആലപ്പുഴയിലെയും മത്സ്യത്തൊഴിലാളികളും സഭാവിശ്വാസികളും വരെ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ അണിചേരണം എന്ന് ആഹ്വാനം ഉയരണമെങ്കിൽ ഏത് ലെവലിൽ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. വിഴിഞ്ഞം ഇന്ത്യയുടേതാണ്, കേരളത്തിനല്ല. ഇന്ത്യക്കാണ് നഷ്ടം. വേദാന്ത കമ്പനി ഇല്ലാതായ നഷ്ടവും ഇന്ത്യക്കായിരുന്നു. കൂടംകുളം പദ്ധതി വൈകിപ്പിച്ചപ്പോഴും നഷ്ടം ഇന്ത്യക്കായിരുന്നു. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഒന്നുമല്ല നമുക്ക് ചുറ്റും നടക്കുന്നത്. നമ്മുടെ ചിന്തകളെ പോലും അവർ വിലക്കെടുത്തിരിക്കുകയാണ്. അതീവ ജാഗ്രതയോടെ ഇരുന്നാൽ മാത്രമേ പൊതുസമൂഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയൂ. ഇല്ലെങ്കിൽ നമ്മുടെ ജനതയെ കൊണ്ട് തന്നെ ഇവർ ഈ നാട് കലാപഭൂമിയാക്കും എന്നുറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.